അഫ്ഗാനിസ്ഥാൻ, അർമേനിയ, അസർബൈജാൻ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, കംബോഡിയ, ചൈന, കൊമോറ, ജോർജ്യ, ഹോങ്കോങ്, ഇന്ത്യ, ഇന്തോനേഷ്യ, ജപ്പാൻ, കസാഖിസ്ഥാൻ, കിരിബാത്തി, സൗത്ത് കൊറിയ, കർഗിസ്ഥാൻ, ലാവോസ്, മലേഷ്യ, മാലിദ്വീപ്സ്, മംഗോളിയ, മ്യാൻമർ, നേപ്പാൾ, പാകിസ്ഥാൻ, സിംഗപ്പൂർ, ശ്രീലങ്ക, തൈവാൻ, തജിക്കിസ്ഥാൻ, തായ്ലൻഡ്, തുർക്കി, തുർക്കിമിസ്ഥാൻ, ഉസ്ബെക്കിസ്ഥാൻ, നോർത്ത് കൊറിയ, വിയറ്റ്നാം. പതാക കണ്ടാൽ മതി ഏത് രാജ്യങ്ങളുടെയും പേര്, ദീക്ഷിത് പറയും. ഐക്യരാഷ്ട്ര സംഘടന ഔദ്യോഗികമായി അംഗീകരിച്ച 195 രാജ്യങ്ങളുടെയും പേര് 2 മിനിറ്റ് കൊണ്ടാണ് ദീക്ഷിത് എന്ന കൊച്ചുമിടുക്കൻ പറയുക. വേൾഡ് കപ്പ് ആരംഭിച്ചതോടെ വിവിധ രാജ്യങ്ങളുടെ പതാകകൾ കാണാൻ തുടങ്ങിയപ്പോഴാണ് ദീക്ഷിത് പതാകകൾ നോക്കി രാജ്യങ്ങളുടെ പേര് പഠിക്കാൻ ആരംഭിച്ചത്. വെറും 2 ദിവസം കൊണ്ട് മാത്രമാണ് രാജ്യങ്ങളുടെ പേര് ദീക്ഷിത് പഠിച്ചെടുത്തത്. സ്വന്തമായി ഗൂഗിൾ ചെയ്താണ് പഠിച്ചതെന്ന് രക്ഷിതാക്കൾ പറഞ്ഞു. മോനെ, നമ്മളെ വേൾഡ് കപ്പ് മത്സരം വന്നല്ലോ, ആ ടൈമിനാണ് ഈ രാജ്യത്തിൻ്റെ ഫ്ലാഗ്, എല്ലാ 32 രാജ്യം ഉണ്ടല്ലോ, ഈ രാജ്യത്തിൻ്റെ ഫ്ലാഗ് നമ്മളെ ഗ്രൗണ്ടിലൊക്കെ കണ്ട് അങ്ങനെയാണ് ഇതിനോടൊരു ഒരു ഇൻട്രസ്റ്റ് വന്നത്. പിന്നെ ഈ ഫ്ലാഗ് എല്ലാം വേണമെന്ന് പറഞ്ഞ് നമ്മൾ ടൗണിലേജുമായിട്ട് പോയിട്ട് ഈ കലണ്ടർ മേടിച്ച് കൊടുത്തു. അത് 2 ദിവസം കൊണ്ട് ഫുള്ള് പഠിച്ച് കഴിഞ്ഞു. ആദ്യം ഇതല്ലേ നീ പഠിച്ചിന്, മോൻ പഠിച്ചിന്, ആദ്യം ജി കെ ക്വസ്റ്റ്യൻ അതൊക്കെയാണ് പഠിച്ചത്. പിന്നെ ഫ്ലാഗിലേക്ക് ഈ മത്സരം വന്നതിന് ശേഷമാണ്, ഫുട്ബോളിൽ ഇത് കണ്ടതിന് ശേഷമാണ് പെട്ടെന്ന് ഫ്ലാഗിലേക്കുള്ള ഈ വാസന വന്നത്. അപ്പോൾ 2 ദിവസം കൊണ്ട് ഈ കലണ്ടർ നോക്കി പെട്ടെന്ന് പഠിച്ചു കഴിഞ്ഞു. അങ്ങനെയാണ് ഞങ്ങൾ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിലേക്ക് കൊടുത്തത്. ഒരു 3 വയസ്സിൽ മുതലേ മോനെ ഇങ്ങനത്തെ ഒരു കഴിവ് കണ്ടിട്ടുണ്ട്. എന്ത് കണ്ടാലും പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, വേർഡ്സൊക്കെ കണ്ടാലും പെട്ടെന്ന് വായിച്ചെടുക്കും. അപ്പോൾ തന്നെ എന്തോ ഒരു കഴിവുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് മോനെ നല്ല രീതിയിൽ ഇങ്ങനെ ഓരോന്ന് വായിപ്പിച്ചിട്ടും പഠിപ്പിച്ചിട്ടും അങ്ങനെ മുന്നോട്ട് പോകുന്നത്. പിന്നെ ടീച്ചർമാരായാലും ഫ്രണ്ട്സും എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ എന്തും പെട്ടെന്ന് പഠിച്ചെടുക്കാനുള്ള കഴിവ് ദീക്ഷിതിനുണ്ടായിരുന്നു. ജനറൽ നോളേജും അനായാസം കൈകാര്യം ചെയ്യും കുണ്ടായത്തോട് സെൻറ് ഫ്രാൻസിസ് സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഈ കൊച്ചുമിടുക്കൻ. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് പുരസ്കാരവും ദീക്ഷിതിന് ലഭിച്ചിട്ടുണ്ട്. കൊളത്തറ സ്വദേശിയായ മടത്തുകുളങ്ങര ഗിരീഷിന്റെയും പ്രബിനയുടെയും മകനാണ് ദീക്ഷിത്.